வருஷத்துக்குள்ள யாருமே வந்துட்டு இல்லடா. ஒரே மட்டும் ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് കണ്ടന്റ്സും കിട്ടും, മനസ്സിലായില്ല അല്ലേ? പറഞ്ഞു തരാം. കോമഡി ഉണ്ടോ? മമ്മൂട്ടി സാർ ഇന്ന് വരെ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഒരു വക്കീലാണ്. ആക്ഷൻ ഉണ്ടോ? ഒരേ മട്ടല്ലോ. മ്യൂസിക് ഉണ്ടോ? അതിനിപ്പോ നിങ്ങള് ചൂടാവണ എന്തരനെ? കാര്യങ്ങൾ പറഞ്ഞാ പോരെ, നമ്മൾ നല്ല പൊളപ്പനായിട്ട് ചെയ്യൂലേ. എന്തിനാ വന്നിരുന്നോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പൊതപ്പൊക്കെ പൊതിച്ചിരിക്കുന്നത്? അതുകൂടെ കണ്ടുപിടിച്ചൂടെ വരുന്ന ആൾക്കാർ എന്തിനാ വരുന്നെന്നുള്ളത്? അപ്പൊ പിന്നെ എതുക്ക് വന്നടാ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പറഞ്ഞ കേട്ടില്ലേ? അമ്മച്ചിയുടെ മാട്ടൻ അവിടെ കണ്ടി ഇരിപ്പുണ്ട്. അതിന്റെ പുറത്തും കണ്ടാ നിങ്ങൾ കേറിയിരിക്കുന്നത്. അതിന്റെ പുറത്തും എഴുന്നേറ്റ് മാറി ഇരുന്നോടെ, കാരണം അലർന്ന് കണ്ടില്ലേ? നോക്കി ഇരിക്കുക. എന്നിട്ട് ഈ ഷാളൊക്കെ കെട്ടി ഇരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് മനസ്സിലാവുന്നില്ലേ ആൾക്കാർ വന്ന എന്തിനാന്നുള്ളത്? അതോടെ ഇങ്ങനെ ഗണിച്ച് കണ്ടുപിടിക്കണം. എന്തിനാണ് ചോദിക്കുന്നത്? എന്തിനാ വന്നേന്ന്? അതെന്നാ അത്? ആ കാണിച്ച എന്നാ അതെന്നാ സാധനം? എന്നാ അത് മനസ്സിലായില്ലല്ലോ. If you're happy and you know it, clap your hand. If you're happy and you know it, and you really want to show it. If you're happy and you know it, clap your hand. ഓ ഗൈസ്, ഇത് അടിച്ചതോ വലിച്ചതോ ഒന്നുമല്ല, ഹോമോണ്ടത്തിനകത്ത് ഏതാണ്ട് കൂടിയ സാധനം കൂട്ടിയിട്ട് കത്തിച്ചതാ. എവിടെ നിന്ന് കിട്ടിയടോ ഈ മുതലിനെ? ശരി, ഇതെന്താണ്? ഇത് അറബിയോ? എന്നെ പിന്നെ കവിത കേൾക്കാനൊന്നും ഇപ്പൊ നമുക്ക് നേരമില്ല. അത് കാരണം അമ്മച്ചിയുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്നും നോക്കാം. സ്പെഷ്യൽ ആയിട്ട് എന്നൊക്കെ സാധനം ഉണ്ടെന്ന് അറിയണമല്ലോ, അത് നമുക്കൊന്ന് നോക്കാം. എല്ലാ കർമ്മങ്ങളും ഇറുക്കുപ്പാ. സന്താനഭാഗ്യം, മംഗല്യം, ദോഷം, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ്, നാഗദോഷം, മൂർത്തിനെ കെട്ടിപ്പോട്ട്, സുമംഗലി പൂജ, മൺപൂജ, ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, മംഗല്യം, ദോഷം, നാഗദോഷം, സുഖയിൽ, മേൽപ്രജ കടികളൊന്നും ഇവിടെ ഇല്ല. എല്ലാ ചേവനങ്ങളും ഉണ്ട്. ചെയ്യലും ഉണ്ട്, കൊടുക്കലും ഉണ്ട്, വാങ്ങലും ഉണ്ട്. അണുമ്പി വിടണ്ടവർക്ക് അണുമ്പി വിടും. എന്ത്? അളുമ്പണ്ടോ? അളുമ്പി വിടുന്നോ? അണുമ്പി വിടണ്ടവർക്ക് അണുമ്പി വിടും, എടുക്കണ്ടോന്നൊക്കെ എടുത്തു വിടും. അപ്പൊ ആ പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലായി? അനുഗ്രഹം വേണ്ടവർക്ക് എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ടി. അപ്പൊ അനുഗ്രഹം മേടിക്കാൻ പോകുന്നവരൊക്കെ അഡ്വാൻസ് ആയിട്ട് ഒരു ടി എടുത്തോണ്ട് പോവാ, ഇല്ലെങ്കിൽ അമ്മച്ചി കയറി അങ്ങ് അളമ്പും. അളമ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സീൻ ആയിരിക്കും, മൂഡ് ഫുൾ ഔട്ട് ആയിരിക്കും. പിന്നെ ഇത് കുള്ളി വന്നിട്ട് കെടുതല് പണിയിട്ട് പോണോന്നിരുന്ന കണ്ടിപ്പ ശങ്കൂതും. ഞാൻ ശങ്കൂതി കഴിഞ്ഞാ എന്നാ കണ്ടിപ്പ അവൻ ശങ്കൂതും. ഒന്നിയിൽ അവൻ വണ്ടിയുടെ അടിക്ക് പോവും. ആര് വന്ന് മനസ്സിലൊരു കെട്ടെണ്ണത്തോടെ വന്നാലും തിരുമ്പി പോകുമ്പോ ഞാൻ അവനെ വെറുതെ വിടില്ല. അതെ, അത് വെറുതെ വിടത്തില്ല. അത് അമ്മച്ചി ആദ്യമേ പറഞ്ഞല്ലോ. അങ്ങനെ വരുന്നവരൊക്കെ അമ്മച്ചി കയറി അളുമ്പി വിടും. ആ അത്ര ഉള്ളു. വിട്ടു കഴിഞ്ഞ പിന്നെ എന്റെ പേർക്ക് എന്നടാ വില? നടന്നില്ല എന്ന് കളവ് പറയുന്നവർക്ക് മുന്നിൽ ഈ ശങ്കൂതും ആ ശാപത്തിന് അവന്റെ ഏഴ് തലമുറയിൽ പോലും അത് ബാധിക്കും. ഓ, ഏഴ് തലമുറ വരെ ബാധിക്കും. ഹോ, അമ്മച്ചി പറഞ്ഞത് വെച്ച് വരുന്നവൻ അമ്മച്ചിന് ആദ്യത്തെ ഊത്തിന് തന്നെ മരിക്കും. പിന്നെ ആര് പോയിട്ട് ഇവന് ഏഴ് തലമുറ ഉണ്ടാക്കും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അതിന് ഇവിടെ ട്രീറ്റ്മെന്റ് കാണുമായിരിക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അമ്മച്ചിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ചാരത്തി പൂവാരിയിട്ട് കഴിഞ്ഞാൽ തലമുറ ഉണ്ടാവത്തില്ല. അതൊന്ന് മനസ്സിലാക്കിയേ കൊള്ളാം. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ കണ്ടത് ദൈവത്തിന്റെ വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു. ഇനി ഇതിലും മികച്ച ഒരു പ്രകടനം നമുക്ക് മമ്മൂട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ കൊച്ചിനെ കൊന്ന കേസ് തെളിയിച്ചു കൊണ്ടുവരാൻ, അത് സിനിമയെ പിടിച്ച് സിനിമയിൽ. അമ്മച്ചി വിളിക്കുന്നതിന് മുമ്പേ കേറി വന്നു. എന്നെ പണിയാ കാണിച്ചേ സിനിമയായിട്ട് ഇത്. അതിൽ എനിക്കൊരു ചാൻസും കൂടെ. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഒരു ക്ലൂ തരാം. കേമനാ, ബഹു കേമൻ. ബ്രൂട്ടിഷ് മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലുണ്ട്. അപ്പം ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. മമ്മൂട്ടി സാർ ഇന്ന് വരെ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഒരു വക്കീലാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു, പല വട്ടം. ഇടുക്കിക്കാരനായോണ്ട് പറയുമല്ല,
ഇതിപ്പോ കൊണ്ടുപോയാൽ വല്ല മരുന്നിലും തരും, ഇല്ലെങ്കിൽ മൂലമറ്റത്ത് ഉണ്ടാക്കുന്ന ആറ് ജനറേറ്ററിലുള്ള കറന്റ് തികയാതെ വരും. മൂന്നാല് ക്ലാസ് നാലാം ക്ലാസ് വരെ പഠിച്ചോളൂ ഈ നല്ല മാർക്കോട് കൂടി പാസ്. എന്റെ കാരണന്മാരൊക്കെ വിളിപ്പിക്കും സാർമാര് സ്കൂളിൽ. ഓ മൈ ഗോഡ്, നാലാം ക്ലാസ്സിൽ നാലാമത്തെ റാങ്ക് വാങ്ങിയ രാജമയാണോ നിങ്ങൾ? ആർക്ക് എന്നെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അവർക്ക് സഹായിക്കാം, കാരണം വേറൊന്നിനുമല്ല എനിക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാം. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോ നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും തോന്നുമായിരിക്കും ഇങ്ങനെയൊക്കെ പറയാൻ ഈ അമ്മച്ചിക്ക് നാണമില്ല, എന്തിനാണ് ഇങ്ങനെ നാണം കേടുന്നതെന്ന്. അപ്പൊ അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്, അമ്മച്ചിയുടെ ലൈൻ അതൊന്നുമില്ല, അമ്മച്ചിയുടെ ലൈൻ വേറെയാണ്. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും, നിങ്ങൾ കേട്ടിട്ട് കാണുമായിരിക്കും. ആ ഒരു ലൈനാണ് അമ്മച്ചി ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്, അത് അടുത്ത ഒരു സീനോട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നേരത്തെ ചോറിന് എനിക്ക് സുഖമല്ലെന്നായി മരുന്ന് മേടിക്കാൻ, അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ചോടാ പാവം, ഭയങ്കര അവസ്ഥയാണ്. ഭയങ്കര അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. കോടികളൊന്നും വന്നത് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, 8,500 കിട്ടി, ഇച്ചിരി സ്വർണം മേടിച്ചെന്നുള്ള ശരി, അതിന്റെ ബില്ല് എന്റെ കയ്യിലുണ്ട്. ആ കണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം മാറ്റിടും, മനസ്സിലായോ? ആ ഒരു ലെവലിലാണ് അമ്മച്ചി പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ 8,500 രൂപ കെട്ടി, അതിനെന്താണ്, അതിന് കുറച്ച് സ്വർണം വാങ്ങിച്ചു, അതിന്റെ ബില്ല് അമ്മച്ചിയുടെ കയ്യിലുണ്ട്, പിന്നെ എന്നെ അതിനൊന്നും തെറ്റു പറയാനില്ല. അപ്പൊ അങ്ങനെ സ്വർണം മേടിച്ച് വെച്ച കാരണം ഇപ്പൊ കഞ്ഞി കുടിക്കാൻ കാശില്ല. അപ്പോ ഈ സത്യം എങ്ങനെയാന്ന് വെളിപ്പിച്ചത് സിനിമയായിട്ട്, ഇത് അതിൽ എനിക്കൊരു ചാൻസും കൂടെ. ഇപ്പൊ അഭിനയിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ, ട്രിപ്പിൾ ആർ ഇപ്പൊ കഴിഞ്ഞില്ലേ ഉള്ളൂ. ആ ബാഹുബലിയുടെ തേർഡ് പാർട്ട് എടുക്കുന്നുണ്ടോന്ന് ഒന്ന് അന്വേഷിച്ചു നോക്ക്, ചിലപ്പോ കിട്ടുമായിരിക്കും. കോടികളൊന്നും വന്നത് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, 8,500 കിട്ടി, ഇച്ചിരി സ്വർണം മേടിച്ചെന്നുള്ള ശരി, അതിന്റെ ബില്ല് എന്റെ കയ്യിലുണ്ട്. ആ വേണമെങ്കിൽ ഇവർക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് കൊടുക്കാവുന്നതാണ് കേട്ടോ, കാരണം കരച്ചിലൊക്കെ നല്ല നാച്ചുറലാക്കാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഈ നമുക്ക് ഇത്രയും നേരം ഇവിടെ കണ്ടത് നമുക്ക് ഇവിടെ അങ്ങ് വിടാം. ഇനി ഇതിനേക്കാളും കുറച്ചുകൂടി ഒറിജിനാലിറ്റി നിറഞ്ഞ് തുളുമ്പുന്ന അഭിനയം കാണാം, മനസ്സിലായില്ലേ? ആ അത് തന്നെ, ആ അത് തന്നെ, ആ പോരട്ടെ പോരട്ടെ, ആ ആ അത് തന്നെ, അത് തന്നെ സാധനം റീൽസ്. അപ്പൊ എന്തായാലും ഇവിടെ ഒരു എത്തിയ സ്ഥിതിക്ക് നമുക്ക് ഇനി ഇങ്ങനത്തെ കുറച്ച് അഭിനയം കാണാം. അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാം എന്ന് നടിച്ചു നടന്നിട്ടുണ്ടോ? ഇതെന്താ ഇത്, റീൽസിലെ ഇന്റർവ്യൂ? ആഹ് കൊള്ളാലോ. വെള്ളം അടിച്ച് ബോധം പോയിട്ടുണ്ടോ? ആ ഇതെന്തായാലും നെവറായിരിക്കും, കാരണം നമ്മുടെ ഷൈൻ ചേട്ടാ ചോദിച്ചപ്പോ ഇല്ലെന്നല്ലേ പറഞ്ഞ. അപ്പൊ നിങ്ങൾ എങ്ങനെ മദ്യപിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മദ്യപിക്കാറില്ല. ഷൈൻ ചേട്ടനോട് എന്തായാലും നുണ പറയുന്നു എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഇത് എന്തായാലും നെവറായിരിക്കും, ഉറപ്പല്ലേ? നെവർ തന്നെ. വെള്ളം അടിച്ച് ബോധം പോയിട്ടുണ്ടോ? അതെങ്ങനെ ശരിയാകും? അപ്പുറത്ത് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. മദ്യപിക്കാറില്ല. അത് അതെങ്ങനെ ശരിയാകും? വെള്ളം അടിക്കാതെ വെള്ളം അടിച്ച് ബോധം പോകുമോ? ഏ അങ്ങനെ വരാൻ വഴിയില്ല. എന്തെങ്കിലും ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടോ? ഫണ്ണി ബോധം പോയത് തന്നെ ഒരു ഫണ്ണി ഇൻസിഡന്റ് ആയിരുന്നു. ആ ഐ ശരി, ഗായത്രി ചേച്ചിക്ക് പഠിക്കുവാണോ? എന്തായാലും കൊള്ളാം. എന്തിയെ, കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ, അപ്പൊ തന്നെ വന്നല്ലേ, കൊള്ളാം. അപ്പൊ നമുക്കിനി ക്യൂട്ട്നെസ് സ്ലോ മോഷനിൽ ഇട്ട് കുഴച്ചെടുത്തത് ഒന്ന് കാണാം. ഹൈ എക്സ്പ്രഷൻ എക്സ്പ്രഷൻ, ബേഷ് ബേഷ് ബേഷ്. ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുന്ന കാണാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. എണീറ്റ് പോയി കണ്ണും കഴുകി കിടന്നോ. അപ്പൊ ഈ ചിത്രമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് വീഡിയോ ഉള്ളവർക്ക് റൊമ്പ പിടിച്ചിരിക്കുന്ന നിനക്കറെ. അപ്പൊ ഈ പിടിച്ചിരുന്ന ലൈക്കും കമന്റും എല്ലാം കൊഞ്ച പോട്ട് വിടുങ്കോ. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.